വി എം സുധീരന് വിമർശനവുമായി അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ രാഷ്ട്രീയ ജീവിതം തുറന്ന പുസ്തകമാണ്, എന്നാൽ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ഗീബൽസിയൻ തന്ത്രമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്നത്. ആദർശ രാഷ്ട്രീയത്തിന്റെ കുപ്പായം തനിക്കേ ചേരുവെന്ന ചിന്തയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരുടെ കുപ്പായത്തിന് ചേറ് കേരള ജനത തിരിച്ചറിയും. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് മന്ത്രിയുടെ പരാമർശം. മെത്താൻകായൽ കരുണ എസ്റ്റേറ്റ് വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചേരിപ്പോരിനിടയാക്കി പുത്തൻവേലിക്കര നിലം നികത്തലും. വിവാദ ഉത്തരവ് പിൻവലിക്കുന്നതിൽ വി എം സുധീരന്റെ നിലപാടാണ് ഏറ്റവും നിർണായകമായത്. അജയ്ഘോഷാണ് ചേരുന്നത്. അജയ്ഘോഷ് പല വിവാദ ഉത്തരവുകൾ അതിനെ ചൊല്ലി പാർട്ടി നേതൃത്വവും ഒപ്പം തന്നെ സർക്കാരും തമ്മിൽ വരുന്ന ഭിന്നത, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എത്രത്തോളം തിരിച്ചടിയാകുന്നുണ്ട് കോൺഗ്രസിന്? രജനി, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം. ഏറ്റവും ഒടുവിലാണ് ഈ വാർത്തയ്ക്ക് തൊട്ട് മുമ്പാണ് ഈ അടൂർ പ്രകാശിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് തന്നെ വി എം സുധീരനെ വിമർശിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഉള്ളത്. നേരത്തെ ഇന്ന് പകൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി എം സുധീരൻ, അതുപോലെ തന്നെ കെ മുരളീധരൻ, അതുപോലെ തന്നെ ടി എൻ പ്രതാപൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ പ്രതികരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുമ്പ് ധൃതിപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വളരെ പാടുപെട്ടാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പ്രതിരോധിക്കുന്നത്. എല്ലാം കൊള്ള എന്ന് പറഞ്ഞു വരെ വി എം സുധീരൻ്റെ പരാമർശം നടത്തേണ്ടി വന്നു. അതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക്, അതായത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. വി എം സുധീരനാകട്ടെ ഈ വിഷയങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ ചെറുക്കാമെന്ന് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും സംയുക്തമായിട്ട് യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി കെ പി സി അധ്യക്ഷൻ മറുപടി പറയുന്നു. അതിന് മറുപടിയായിട്ട് വീണ്ടും കെ പി സി അധ്യക്ഷൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതുവരെ എഴുതിയ കത്തുകൾ എല്ലാം എടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് അദ്ദേഹം മറ്റൊരു തന്ത്രം മനയുന്നു. എന്തായാലും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം പോകുന്നുവെന്ന് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ശരി അജയ്ഘോഷ്. മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. എം വി ആറിന്റെ കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് സി പി ജോൺ. സി പി ഐ എമ്മുമായി സഹകരിക്കുന്ന എം വി രാഘവന്റെ മക്കൾക്കെതിരെ ആഞ്ഞടിച്ച് സി എം പി നേതാവ് സി പി ജോൺ ഇന്ന് രംഗത്തെത്തി. ബന്ദികൾക്ക് ഭീകരരോട് തോന്നുന്ന പ്രണയമാണ് എം വി ആറിന്റെ മക്കൾക്ക് സി പി ഐ എമ്മിനോട് ഉണ്ടായത്. കൂത്തുപറമ്പ് സംഭവത്തിന് ശേഷം മകളെ കൊലപ്പെടുത്തി എം വി രാഘവനെ വേദനിപ്പിക്കാനായിരുന്നു സി പി ഐ എമ്മിന്റെ പരിപാടിയെന്നും സി പി ജോൺ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. എം വി രാഘവനില്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി എം പി നീങ്ങുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന അരവിന്ദാക്ഷനും സി പി ജോണും രണ്ടു മുന്നണികളിലായി പോരടിക്കാൻ തയ്യാറെടുക്കുകയാണ്. യു ഡി എഫിനൊപ്പം നിൽക്കുന്ന സി പി ജോൺ വിഭാഗത്തിന് കുന്നംകുളം സീറ്റ് ഏതാണ്ട് ഉറച്ച മട്ടാണ്. സി പി എമ്മുമായി സഹകരിക്കുന്ന എം വി രാഘവന്റെ മക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമാണ് ജോൺ ഉയർത്തുന്നത്. എം വി ആറിന്റെ മകളെ കൊന്നുകൊണ്ട് എം വി ആറിനെ വേദനിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂത്തുപറമ്പ് സംഭവം ഉണ്ടായതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എം വി ആർ കണ്ണൂരിൽ നിന്നും മകളുമായി പലായനം ചെയ്തത്. അപ്പം അത്തരം ക്രൂരമായ അക്രമങ്ങളൊക്കെ സഹിച്ച് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയും, ഈ ബന്ദികൾക്ക് ഭീകരന്മാരോടൊരു പ്രണയം ഉണ്ടാവും. എം വി ആറിൻ്റെ ചരിത്രത്തെ റദ്ദാക്കുന്ന നിലപാടാണ് മക്കളുടേത്. അത് മക്കൾ ചെയ്തതിലിട്ട് അത്ഭുതവും ഇല്ല. എത്രയോ മക്കൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാലിനെ സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാവരും വിമർശിക്കും. സ്റ്റാലിൻ്റെ മകൾ സ്വെറ്റ്ലാന സ്റ്റാലിനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എം വി നികേഷ് കുമാറിനെ സി പി എം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളോട്, നികേഷ് കുമാർ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും അല്ല, അതൊക്കെ യേശുക്കാരനായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. ബി ജെ പിയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 25 കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിക്കും. പത്തനാപുരത്ത് ഭീമൻ രഘുവിനെയും ഹരിപ്പാട് വി വി രാജേഷിനെയും മത്സരിപ്പിക്കും. സുരേഷ് ഗോപി, ശ്രീശാന്ത് എന്നിവരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ ധാരണയായിട്ടുമില്ല. എന്തായാലും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഒരു മണിക്കൂർ നേരത്തെ സന്ദർശനത്തിനായിട്ടാണ് അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. ബിനോയാണ് ചേരുന്നത്. ബിനോയ്, 22 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നേരത്തെ അംഗീകാരമായിരുന്നു. ഇന്ന് 60 മണ്ഡലങ്ങളിൽ കൂടി തീരുമാനമാവുമ്പോൾ ബാക്കി ചർച്ചകൾ എന്നാണ്, എങ്ങനെ മുന്നോട്ട് പോകും?
രജനി, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെയും തുടരും. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന്, സുരേഷ് ഗോപിയെ വീണ്ടും സമ്മർദ്ദം ചെലുത്തി തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരാനാണ് ഇന്ന് ചേർന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. അതുപോലെ തന്നെ ശ്രീശാന്തിനെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. അതുപോലെ തന്നെ എൻ ഡി എയിലെ ഘടകകക്ഷികൾ, ഏകദേശം 7 ഘടകകക്ഷികളുണ്ട്, ഇവർക്ക് എത്ര സീറ്റുകൾ നൽകണമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് സമിതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നാളെയും മറ്റന്നാളുമായി തുടരും എന്നാണ് അറിയുവാൻ. അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പട്ടിക 25 തന്നെ കേന്ദ്ര കമ്മിറ്റി ഏൽപ്പിക്കാനാണ് തീരുമാനം. അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ ഉമ്മൻചാണ്ടി, വി എസ് അച്യുതാനന്ദൻ, പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെ ബി ജെ പിയിലെ യുവാക്കളെ നിർത്തി മത്സരിപ്പിക്കാനും ഇന്ന് ചേർന്ന സമിതി യോഗത്തിൽ തീരുമാനമായി. ഹരിപ്പാട് രമേശ് ചെന്നിത്തല എതിരെ വി വി രാജേഷ് ആയിരിക്കും മത്സരിക്കുക. അല്പസമയത്തിനുള്ളിൽ രാത്രി 9 തന്നെ ബി ജെ പി കേന്ദ്ര അധ്യക്ഷൻ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തുന്നത് അഖിൽകൃഷ്ണ എന്നു, അതായത് കഴിഞ്ഞ ദിവസം കാട്ടായിക്കുണത്ത് സംഘർഷമുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അഖിൽകൃഷ്ണയെ കാണുന്നതിന് വേണ്ടിയാണ് വരുന്നത്. അതിനുശേഷം ബി ജെ പി നേതാക്കളുമായി ഒരുപക്ഷെ 10-15 മിനിറ്റ് സമയം വിമാനത്താവളത്തിൽ വെച്ച് ചർച്ച നടത്തും. ഈ സമയത്ത് സുരേഷ് ഗോപിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന കാര്യം ഒരുപക്ഷെ ചർച്ച ചെയ്യുവാൻ സാധ്യതയുണ്ട്. സിനിമയിൽ അവസരം കുറയുന്നത് കൊണ്ടാവാം താരങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതെന്ന് നടൻ ജോയ് മാത്യു. സ്ഥാനാർത്ഥിയാവാൻ ചരടുവലി നടത്തുന്നത് ശരിയല്ല എന്ന് ജോയ് മാത്യു പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ജാതി നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന നിലപാടിനോട് യോജിപ്പില്ല എന്നും ജോയ് മാത്യു കോഴിക്കോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സിനിമക്കാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ തെറ്റില്ലെന്നാണ് ജോയ് മാത്യുവിന്റെ പക്ഷം. രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള നിരവധി സിനിമാക്കാരുണ്ട്. രാഷ്ട്രീയത്തിലെ സുഖസൗകര്യങ്ങൾ ആഗ്രഹിച്ചു പോകുന്നതിൽ ആരെയും തെറ്റുപറയാനാകില്ല. എന്നാൽ തിരക്കേറിയ സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയ ജീവിതം ഒപ്പം കൊണ്ടുപോകാനാകില്ലെന്ന് അഭിപ്രായപ്പെടുന്ന ജോയ് മാത്യു സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തുന്നവരെയും വിമർശിക്കുന്നു. സിനിമ കുറയുമ്പോൾ വേറെ എന്തെങ്കിലും ജോലി കേട്ടേ അല്ലേ? അപ്പോൾ അവർക്കും ഒഴിവ് സമയമുണ്ട്. ഇനി അതുകൊണ്ടൊക്കെ ആയിരിക്കും തിരക്കുള്ള മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും മത്സരിക്കുന്നില്ല. സിനിമാക്കാർ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് അതിനുള്ള ഓപ്പറേഷൻസ് നടത്തുമ്പോൾ അത് പറഞ്ഞ പോലെ ബോറാണ്. മത്സരരംഗത്ത് നിന്നുള്ള കെ പി എസ് സി ലളിതയുടെ പിന്മാറ്റത്തിലും ജോയ് മാത്യു തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നത് പ്രാദേശികമായിട്ട് അവർക്ക് ചില എതിർപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രാദേശിക ലെവലിൽ പ്രവർത്തന പരിചയമോ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ മനുഷ്യന്മാരായിട്ട് ബന്ധമില്ലായ്മ ഒരു ഘടകമായിരിക്കാം. വർഗീയത കൂടുതൽ വേരൂന്നുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പുരോഗമന രാഷ്ട്രീയത്തിനെ കേരളത്തെ രക്ഷിക്കാനാകൂവെന്ന് ജോയ് മാത്യു പറയുന്നു. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും മതവും ജാതിയും ഒക്കെ മാനദണ്ഡങ്ങളാകുന്ന ചില നിലപാടുകളെ താൻ പിന്തുണയ്ക്കില്ലെന്നും ജോയ് മാത്യു പറഞ്ഞു നിർത്തുന്നു. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു, നായർ കൂടുതലുള്ള സ്ഥലത്ത് നായരെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെയും ആ മുന്നണിയുടെയും അപജയം തന്നെയാണ്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മൂന്നാറിൽ സി പി എം പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ പി സി ജോർജിനെ സ്ഥാനാർത്ഥി ആക്കണമെന്ന് സി പി ഐ എം പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം. പൂഞ്ഞാർ പിടിക്കാനുള്ള ജോർജിന്റെ നീക്കങ്ങൾക്ക് പ്രാദേശിക സി പി ഐ എം നേതാക്കളുടെ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വേണം യോഗത്തിലുയർന്ന ഈ അഭിപ്രായത്തെ കാണാൻ. പക്ഷേ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന സി പി ഐ എം നേതാക്കൾ ജോർജിനെതിരായ നിലപാട് ഇതുവരെ മയപ്പെടുത്തിയിട്ടില്ല. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ സി പി എം ഏരിയ കമ്മിറ്റി പ്രതിനിധികളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും പാർട്ടി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവരും പങ്കെടുത്ത യോഗത്തിലാണ് ജോർജിനെ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അഭിപ്രായമുയർന്നത്. ജോർജിന് സീറ്റ് നിഷേധിച്ചാൽ കാഞ്ഞിരപ്പള്ളി, പാല തുടങ്ങിയ സമീപ മണ്ഡലങ്ങളിലെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നും പ്രതിനിധികൾ പറഞ്ഞു. അഭിപ്രായങ്ങൾ യോഗം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ ശേഷം സംസ്ഥാന കമ്മിറ്റിയെയും ഒപ്പം ജില്ലാ കമ്മിറ്റിക്കും റിപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനം. ജോർജ് വിട്ടുപോയാൽ പൂഞ്ഞാർ മേഖലയിൽ ഇടതുഭരണമുള്ള ത്രിതല പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. താഴെത്തട്ടിലെ സി പി എം നേതാക്കൾ ജോർജ് അനുകൂല നിലപാടെടുക്കാൻ കാരണവും മറ്റൊന്നല്ല. പാർട്ടി പ്രാദേശിക ഘടകങ്ങളുടെ പിന്തുണ നിർണായക ഘട്ടത്തിൽ കിട്ടിയത് പി സി ജോർജിന് വലിയ ആശ്വാസമായി. പക്ഷേ കോട്ടയം ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കൾ ജോർജിനെ മത്സരിപ്പിക്കേണ്ടെന്ന നിലപാടിൽ തന്നെയാണ്. കോടിയേരിയുടെ വാക്കുകൾ ഇടതുവാതിലുകൾ അടഞ്ഞതിന്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നു. അതിനിടെ ജോർജ് അനുകൂലികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. മണ്ഡലത്തിൽ ജോർജിനെ വിജയിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും പൂഞ്ഞാർ വലിയ തലവേദനയായി ഇടതുമുന്നണിക്ക് മുന്നിൽ തുടരുകയാണ്. കോട്ടയത്ത് നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മുസ്ലിം ലീഗ് 4 മണ്ഡലങ്ങളിലേക്ക് കൂടി നടത്താനിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചു. ഇരവിപുരം സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസുമായി ധാരണയിലെത്തിയ ശേഷമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് മലപ്പുറത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് ഇരവിപുരത്തിനെ സംബന്ധിച്ച് കോൺഗ്രസുമായിട്ട് കൂടുതൽ ചർച്ച നടക്കേണ്ടതുണ്ട്. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം മതി
സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതുകൂടി എല്ലാം കൂടി ഒന്നിച്ച് മതി എന്നുള്ള അവർ അതും കൂടി അവരെ അഭ്യർത്ഥനയും കൂടി മാനിച്ച് ഞങ്ങൾ രണ്ട് ദിവസം കൂടി മാറ്റി വെക്കുക. ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇരുപത്തിന് പകരം ലീഗ് ഏത് സീറ്റിൽ മത്സരിക്കണം എന്ന ഇഷ്യൂ ആണുള്ളത്. ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കോതമംഗലത്ത് സ്കറിയ തോമസ് വിഭാഗം സ്വന്തം നിലയിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫാദർ മാത്യു കണ്ടത്തറക്കലാണ് സ്ഥാനാർത്ഥി. ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന് സീറ്റ് നൽകിയേക്കും എന്ന സൂചനയെ തുടർന്നാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മദ്യവിരുദ്ധ സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റാണ് ഫാദർ മാത്യു കണ്ടത്തറക്കൽ. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കാം. തൃണമൂൽ കോൺഗ്രസിന്റെ തണ്ണിമത്തൻ പ്രചാരണത്തിന് സിപിഎമ്മിന്റെ മറുപടി. തൃണമൂൽ കോൺഗ്രസ് ബിജെപി രഹസ്യധാരണ എന്ന ആരോപണമാണ് മത്തങ്ങ പ്രചാരണത്തിലൂടെ ബംഗാളിൽ സിപിഐഎം ഉയർത്തുന്നത്. So watermelon green on the outside, red in the inside. Congress party same. In Bengal, they are fighting, they are together with CPIM. Now in Kerala, they are fighting. തണ്ണിമത്തന്റെ പുറം ഭാഗത്തെ കോൺഗ്രസുമായും അകം ഭാഗത്തെ സിപിഎമ്മുമാക്കിയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ തണ്ണിമത്തൻ പ്രചരണം. സിപിഎം കോൺഗ്രസ് കൂട്ടുകെട്ടിനെ തണ്ണിമത്തനോടൊപ്പമിച്ച തൃണമൂൽ കോൺഗ്രസിനുള്ള മറുപടിയാണ് മത്തനിലൂടെ സിപിഎം നൽകുന്നത്. മത്തന്റെ പുറം ഭാഗത്തെ തൃണമൂൽ കോൺഗ്രസുമായും അകം ഭാഗത്തെ ബിജെപിയുമായും സിപിഎം ഉപമിക്കുന്നു. ഇടത് കോൺഗ്രസ് സഖ്യത്തെ തകർക്കാൻ തൃണമൂൽ കോൺഗ്രസ് ബിജെപിയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്നാണ് മത്തൻ പ്രചരണത്തിലൂടെ സിപിഎം പറയുന്നത്. See, as far as pumpkin is concerned, outside you know and inside you know. So that's BJP and Trinamool Congress intertwined, both committed in bailing out each other. So, and as far as pumpkin is a healthy vegetable, it's very good in summer. And both for BJP and Trinamool Congress, the pumpkin is very useful for their health. എന്തായാലും പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മത്തനും തണ്ണിമത്തനും ഹിറ്റായി. മാർക്കറ്റിൽ ഇവയ്ക്കിന്ന് വലിയ ഡിമാൻഡാണ്. പ്രചരണം കൊഴുത്ത് ഒടുവിൽ തണ്ണിമത്തനും മത്തനും ബംഗാളിൽ കിട്ടാതാകുമോ എന്ന ആശങ്കയിലാണ് വോട്ടർമാർ. കൊൽക്കത്തയിൽ നിന്ന് ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. വോട്ട് വാർത്ത തുടരുകയാണ്. എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനമായില്ലെങ്കിലും കൊണ്ടോട്ടിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ടി വി ഇബ്രാഹിം മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചരണത്തിലാണ്. തെരഞ്ഞെടുപ്പ് വൈകിയത് കന്നി സ്ഥാനാർത്ഥിയായ തനിക്ക് ഗുണമാണ് എന്നാണ് ലീഗ് സ്ഥാനാർത്ഥി പറയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്ക് പാണക്കാട്ട് വീട്ടിലെത്തി ഹൈദരാലി ശിഹാബ് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങി തുടങ്ങിയതാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ. എല്ലാ ദിവസവും രാവിലെ തന്നെ തുടങ്ങും. വിശ്രമം രാത്രി വൈകി മാത്രം. ഉറച്ച മണ്ഡലമാണെങ്കിലും വോട്ട് ചോദിക്കൽ കുറയ്ക്കുന്നില്ല. ആദ്യ റൗണ്ട് കഴിയാറായി. പുറത്തെ കനത്ത ചൂടിന് തെരഞ്ഞെടുപ്പ് ആവശ്യത്തെ തെല്ലും കെടുത്താനാകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം വരെ വോട്ടർമാരെ കണ്ടുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയം തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും നിയമസഭാ സ്ഥാനാർത്ഥിയാകുന്നത് ആദ്യമായിട്ടാണല്ലോ. ടി വി ഇബ്രാഹിം പറഞ്ഞു നിർത്തുന്നു. ഇവിടെ എനിക്കൊരു അഭിജിത്വമില്ല. ഞാൻ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു നേരത്തെ കൊണ്ടോട്ടിയിലെ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അതിന് പുറമെ പിന്നെ ഞാൻ കൊണ്ടോട്ടി EMA ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അധ്യാപകനാണ്. ഇവിടെയുള്ള മുഴുവൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ്. അതുകൊണ്ട് കൊണ്ടോട്ടി എനിക്കൊരു പിന്നെ ഒരു അപരിചിതത്വമില്ല, ഒരു പുതുമുഖമാണ് എന്നുള്ളൊരു ഫീലിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏശിട്ടില്ല. ആദ്യ വോട്ടിന്റെ ഓർമ്മയ്ക്കായി ഒരു മരം നടാം. ജനാധിപത്യത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം എന്ന സന്ദേശവുമായിട്ടാണ് വയനാട് ജില്ലാ ഭരണകൂടം ഓർമ്മ മരം പദ്ധതി നടപ്പിലാക്കുന്നത്. കന്നി വോട്ടർമാർക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെയും പദ്ധതിയുടെ ഭാഗമാക്കുന്നുണ്ട്. ജനാധിപത്യത്തിന് ഒരു വോട്ട്, പരിസ്ഥിതി സംരക്ഷിക്കാൻ ഒരു വോട്ട്. ഈ സന്ദേശവുമായി വയനാട്ടിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന കന്നി വോട്ടർമാരുടെയും മുതിർന്ന പൗരന്മാരുടെയും വോട്ടുകൾ ഇത്തവണ പ്രത്യേകതയേറിയതാണ്. 18, 19, 20 വയസ്സ് പ്രായമുള്ളവർക്കും 75 വയസ്സിന് മുകളിലുള്ളവർക്കുമാണ് ഈ പ്രത്യേക വോട്ടിന് അവസരം. വോട്ടിന്റെ ഓർമ്മയ്ക്കായി 2 മരത്തൈകൾ സൗജന്യമായി നൽകും. പൂവരശ്, കൂവളം, മന്ദാരം, ഇങ്ങനെ പോകുന്നു തൈകൾ. ഇതിലൊന്ന് പോളിംഗ് സ്റ്റേഷനിലോ പൊതുസ്ഥലത്തോ നടാം, ഒന്ന് വീട്ടിലേക്കും. ഇങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി. ഞാനൊരു ഫസ്റ്റ് ടൈം വോട്ട് ചെയ്തു, അതിലെ ഒരു മെമ്മോറി തന്നെ ഒരു ട്രീ ഞാൻ പ്ലാൻ ചെയ്തു. അതൊരു വലിയ ആകുമ്പോൾ, ഭാവിയിൽ നോക്കുമ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയായിരിക്കും. പബ്ലിക് പ്ലേസ് തന്നെ സപ്പോസ് ഒരു റോഡ് എക്സ്റ്റൻഷൻ ആകുമ്പോൾ ട്രീ കട്ടിംഗ് ഉണ്ടാവും. പക്ഷേ അതിനെ പകരം ട്രീ പ്ലാന്റേഷൻ വരുന്നുണ്ട്, സർവൈവൽ കുറവാണ്. നാടിനു വേണ്ടി വോട്ടവകാശം വിനിയോഗിക്കുന്നതിനോടൊപ്പം നാടിനൊരു തണൽ കൂടി. മരം നടുന്നതിന് പുറമെ ഇവ സംരക്ഷിക്കാനും ജില്ലാ ഭരണകൂടം തന്നെ മുൻപിലുണ്ടാവും. ഇതിനു പുറമെ ജില്ലയിലെ 47 പോളിംഗ് ബൂത്തുകൾ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാകും. 30 പോളിംഗ് സ്റ്റേഷനുകൾ പൂർണ്ണമായും വനിതാ പോളിംഗ് സ്റ്റേഷനുകളുമായിരിക്കും. ഇത്തരത്തിൽ എല്ലാം കൊണ്ടും മാതൃകയായ വേറിട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിനാണ് ജില്ലാ ഭരണകൂടം വയനാടിനെ സജ്ജമാക്കുന്നത്. ഇഷാനെറ്റ് ന്യൂസ്, വയനാട്.
പട്ടയം, തീരദേശ പരിപാലനം, ആഴക്കടൽ മത്സ്യബന്ധനം, വിഴിഞ്ഞം തുറമുഖ പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് തീരദേശം. സ്ഥാനാർത്ഥിത്വത്തിൽ തീരദേശ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രാതിനിധ്യം നൽകുന്ന പാർട്ടികളെ പിന്തുണയ്ക്കുമെന്നാണ് ലത്തീൻ സഭയുടെ നിലപാട്. ഇതൊരു സ്കൂൾ മുറിയാണ്, വലിയതുറ ഫിഷറി സ്കൂൾ മുറി. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ അധ്യാപകനും കുട്ടികളുമില്ല. പകരം 13 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വീടാണിത്. കടൽക്കലിയിൽ വീട് നഷ്ടപ്പെട്ടവരുടെ വീട്. റൂമിനകത്ത് 3-4 കുടുംബം. ഡ്രസ്സ് മാറണമെങ്കിലും വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുട്ടികൾ കഴിയുന്നത്. ആണുങ്ങൾ ഇരിക്കുകയെ കിടക്കുക ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഡ്രസ്സ് മാറാനോ ഒന്നുമുള്ള ഒരു ഇതില്ല, സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിക്ക്. നഗരസഭ കനിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ കുടിവെള്ളം കിട്ടും. കിടപ്പാടം കടലെടുത്തപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടേക്ക് ചേക്കേറിയവരാണിവർ. ഉടനടി പുതിയ താമസസ്ഥലം തയ്യാറാക്കാമെന്ന ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും വാക്ക് വിശ്വസിച്ച്, പക്ഷേ എല്ലാം നാളെ നാളെ എന്ന നിലയിൽ നീളുകയാണ്. 5 സെന്റ് സ്ഥലം ഞങ്ങൾ ചോദിച്ചൊരു വാസയോഗ്യമായ വീടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലമെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ആരും ഞങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നോ അവർക്ക് ഇനിയുള്ള വോട്ട് ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. തീരദേശത്തെ ജനങ്ങളോടുള്ള അധികൃതരുടെ സമീപനത്തിന്റെ നേർസാക്ഷ്യമാണ് ഇവരുടെ ദുരിത ജീവിതം. മത്സ്യത്തൊഴിലാളികളിൽ അധികം പേർക്കും കടലോരത്ത് തലചായ്ക്കാൻ ഒരിടമുണ്ടെന്ന് മാത്രം. ഭൂമിയുടെ അവകാശികളല്ല, പട്ടയമാണ് തീരദേശത്തിന്റെ നീറുന്ന പ്രശ്നം. 20,000 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പട്ടയത്തിനായി അപേക്ഷ കൊടുത്തത്. ആ തീരദേശ ഭൂമിയിൽ അവരുടെ അവകാശം പതിച്ചു കൊടുക്കുന്നതിന് ഇതുവരെ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. തീരദേശത്ത് വീടുകൾ കെട്ടാനോ അറ്റകുറ്റപ്പണിക്കോ അനുമതിയില്ലെന്നതാണ് മറ്റൊരു പ്രശ്നം. CRZ-ൽ 1,000 ചതുരശ്ര അടി വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഇളവ് വേണമെന്നാവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഉന്നയിച്ചു. പക്ഷേ ഇളവ് നൽകാമെന്ന പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. സർക്കാരുമായും മുഖ്യമന്ത്രിയുമായിട്ടും സംസാരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനേക്കാളും അതിഗൗരവമായ വിഷയമാണ് തീരദേശ നിയന്ത്രണ വിജ്ഞാപനം എന്ന് ഞങ്ങളോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. തീരത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളെങ്കിൽ കടലിൽ വറുതിയുടെ കാലം. വിദേശ ട്രോളറുകൾക്ക് കടൽ വിട്ടുകൊടുക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടുകൾ വഴിയൊരുക്കിയത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് ഈ ആഴക്കടൽ മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഏർപ്പാട് ചെയ്ത അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രശ്നത്തിൽ സർക്കാർ നടപടികളിൽ തീരദേശവാസികൾക്ക് തൃപ്തി പോരാ. തീരദേശവാസികൾ നിയമസഭയിലെത്തിയാലേ കാതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂ എന്നാണ് ലത്തീൻ സഭയുടെ നിലപാട്. അവരെ മത്സരത്തിന് കൊണ്ടുവരാത്തയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഏത് പാർട്ടി അത്തരം സമീപനം സ്വീകരിക്കുന്നു ആ പാർട്ടികളോട് പ്രതികൂലമായി പ്രതികരിക്കുന്ന ഒരു മാനസികാവസ്ഥ മത്സ്യത്തൊഴിലാളികളുടെ മനസ്സുകളിൽ വന്നിട്ടുണ്ട്. UDFന്റെ മദ്യനയത്തിനൊപ്പമെങ്കിലും അതുമാത്രം വോട്ട് നിർണയിക്കില്ലെന്നാണ് സഭയുടെ പ്രതികരണം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുക്കാൻ തീരദേശം ഒരുക്കമല്ല. തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഓരോ പാർട്ടികളും എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചാകും തീരദേശത്തിന്റെ വോട്ട് നിർണയം. തിരുവനന്തപുരത്ത് നിന്ന് KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരികയും വിജയപരമ്പര തീർക്കുകയും ചെയ്തതിന്റെ ഓർമ്മകളിലാണ് CPI നേതാവ് ഭാർഗവി തങ്കപ്പൻ. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. രാഷ്ട്രീയ രംഗത്ത് വനിതകളും ദളിതരും പിന്തള്ളപ്പെടുന്നതിന്റെ വേദനകളും ഭാർഗവി തങ്കപ്പൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവച്ചു. വൈദ്യുത ബോർഡിൽ ഉദ്യോഗസ്ഥയായിരിക്കുമ്പോഴാണ് 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാർഗവി തങ്കപ്പൻ സംവരണ മണ്ഡലമായ അടൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അങ്ങനെ കന്നിയംഗത്തിൽ തന്നെ PK കുഞ്ഞപ്പനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക്. MP ആയതിനു ശേഷമാണ് CPI മെമ്പർഷിപ്പ്. പിന്നെ 1977 നടുവത്തൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക്. 1980 മുതൽ തുടർച്ചയായി 4 പ്രാവശ്യം കിളിമാനൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ. ആകെ മത്സരിച്ച 7 തെരഞ്ഞെടുപ്പുകളിൽ സഖാവ് ഭാർഗവി തങ്കപ്പൻ പരാജയത്തിന്റെ കൈപ്പറിഞ്ഞത് 91 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം. രാജീവ്ഗാന്ധി വധത്തിനു ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗം അലയടിച്ച തെരഞ്ഞെടുപ്പിൽ 87-91 കാലഘട്ടത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറുമായി. മണിച്ചൻ കേസിൽപ്പെടുകയും കുറ്റവിമുക്തയാക്കപ്പെടുകയും ചെയ്ത ഭാർഗവി തങ്കപ്പൻ ഒരിടവേളയ്ക്ക് ശേഷമാണ് രാഷ്ട്രീയ രംഗത്തേക്ക് മടങ്ങിയെത്തുന്നത്. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം വനിതകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ ഉണ്ടാകണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളായി വനിതകളെ അവഗണിക്കുന്നതായും അവർ പറഞ്ഞു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മുടെ ഈ വസ്തുതയിൽ
50%, കുറഞ്ഞത് 50% എന്ന് വെച്ചാൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം. അപ്പോൾ സ്ത്രീകളുടെ ജനസംഖ്യ പരിശോധിച്ചാൽ ജനസംഖ്യ പകുതിയോളം വരും ഇന്ത്യയിലും കേരളത്തിലും. ഇന്ത്യയിൽ സ്വല്പം കൂടുതൽ, അല്ല കേരളത്തിൽ കുറച്ച് കൂടുതലുമാണ്. സംവരണ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് സാന്നിധ്യം അറിയിക്കാനും നേതൃരംഗത്തേക്ക് കടന്നു വരാനും ഇപ്പോഴും ദളിതർക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവസരമൊരുക്കുന്നില്ലെന്ന വ്യഥയും അവർ പങ്കുവച്ചു. ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.